പ്രൈസ് ദ ലോർഡ്. എല്ലാ പ്രേക്ഷകർക്കും സേവ് അവർ സോൾസ് മിഷൻ ഇന്റർനാഷണലിന്റെ ജീവമൊഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ ഇന്നും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്, വിടുതലാണ്, ആശ്വാസത്തിന് കാരണമായി തീരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോൾസ്, മെസ്സേജസ് ഒക്കെയും അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇന്ന് ആരെങ്കിലും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയവേദനയാൽ, ഭാരത്താൽ, നിരാശയാൽ, രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഭാരപ്പെടണ്ട. കർത്താവ് ഇന്ന് നിങ്ങളെ തൊടുന്നതായിരിക്കും. കർത്താവ് ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്നതായിരിക്കും. ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. ആകയാൽ ഇന്ന് നമ്മളോടൊപ്പം കർത്താവിന്റെ വചനം പങ്കിടുന്നത് SOS മിഷന്റെ പ്രസിഡന്റ് ഡോക്ടർ തോമസ് മാത്യു അവരുകളാണ്. അദ്ദേഹത്തിന്റെ മെസ്സേജിനായി നമുക്ക് കാതോർക്കാം. പ്രാർത്ഥനയോടെ ഏവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവമൊഴികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും കാതോർത്തിരിക്കുകയാണെന്നുള്ളത് അറിയാം. നിങ്ങളുടെ സ്വീകരണ മൊഴികൾ കണ്ണും നട്ടിരിക്കുകയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ജീവമൊഴികൾ കേട്ട് വിടുതൽ പ്രാപിക്കുന്നവർ അനേകരാണ്. കാരണം അത് ദൈവത്തിന്റെ വചനമാണ്. ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വചനമല്ല, ദൈവത്തിന്റെ വചനം. അത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്താൽ വിടുവിക്കപ്പെട്ട അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദൈവവചനത്തിന് എന്താണ് ഇത്ര പ്രസക്തി, യേശുവിന് എന്താണ് ഇത്ര പ്രസക്തി? ദൈവവചനം ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് ലഭിച്ചിരിക്കുന്നു, കുറച്ചുപേരത് വായിക്കുന്നു, കുറച്ചുപേരത് വിശ്വസിക്കുന്നു. എന്താണ് ഇതിന് ഇത്ര പ്രസക്തി? പ്രിയമുള്ളവരെ, ഒരു വാക്കുകൊണ്ട്, വചനം കൊണ്ട് സകലത്തെയും, ലോകത്തെയും, പ്രപഞ്ചത്തെയും, സർവചരാചരങ്ങളെയും, മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനമാണ്, ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് ഇതെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു നോവലിസ്റ്റ് എഴുതിയ നോവല് പോലെ ഒന്നുള്ളതല്ല ദൈവത്തിന്റെ വചനം. ഒരു നോവലിസ്റ്റിന്റെ നോവലുമായിട്ട് ഒരു കാരണവശാലും നമുക്കിത് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ലോകത്തിൽ ഇന്ന് വരെ മനുഷ്യൻ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകങ്ങളുമായിട്ട് സത്യവേദ പുസ്തകത്തെ താരതമ്യപ്പെടുത്തുവാൻ ഒക്കത്തില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ഇതിന് തുല്യമായിട്ട് ഒരു പുസ്തകവും ഇതുവരെയും ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാൻ പോകുന്നുമില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആരുമല്ലായിരിക്കാം, നിങ്ങൾ ലോകത്തിൽ ആരുമല്ലായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ആരുമല്ലായിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുകയാണ്. വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യരുടെ കരുതിയ 1:27-28 വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്തമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. 3 തിരഞ്ഞെടുപ്പുകൾ, ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നടത്തിയ 3 തിരഞ്ഞെടുപ്പുകൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഭോഷത്തമായ ഒരു തിരഞ്ഞെടുപ്പ്, ബലഹീനമായതിനെ തിരഞ്ഞെടുത്തത്, ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തത്. ഭോഷത്തമായതിനെ തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ ദൈവമാണ്. ബലഹീനമായതിനെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. പ്രിയ ദൈവവൈദലേ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ആരുമല്ലായിരിക്കാം, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ആരുമല്ലായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെക്കുറിച്ച് യാതൊരു മതിപ്പും ഇല്ലായിരിക്കാം, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലായിരിക്കാം, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ എല്ലാവരും അവജ്ഞയോടെ ആയിരിക്കാം നോക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്.
ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തത് ഒന്നുമില്ലാത്തതിനെയാണ്, പോഷത്വമായതിനെയാണ്, ബലഹീനമായതിനെയാണ് ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ആർക്കും വേണ്ടാതെ കിടക്കുന്നതിനെയാണ് ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ആരാലും തള്ളിക്കളയപ്പെട്ടവരെയാണ് ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. എല്ലാ രീതിയിലും ബലഹീനമായതിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയാണ്? പോഷത്വമായതിലേക്ക് തൻ്റെ സ്വർഗത്തിൻ്റെ ജ്ഞാനം നിറച്ച് അതിനെ ലോകോത്തര ജ്ഞാനിയാക്കി മാറ്റുവാൻ വേണ്ടി, അതെ ബലഹീനമായതിലേക്ക് തൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ ബലം നിറച്ച് ഏറ്റവും വലിയ ബലത്തോടുകൂടി അയക്കുവാൻ വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നത് എന്തെങ്കിലും ആക്കി തീർക്കുവാൻ സ്വർഗത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. പ്രിയമുള്ളവരെ, ഹാലേലൂയ, ബലവാന്മാരെ ദൈവത്തിനെ തിരഞ്ഞെടുക്കുവാൻ താല്പര്യമില്ല. ഹാലേലൂയ, ജ്ഞാനികളെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ 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 മിടുക്കന്മാരെ ദൈവം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എല്ലാ രീതിയിലും തൻ്റെ ശക്തി താൻ തിരഞ്ഞെടുത്തവരുടെ ഉള്ളിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും തൻ്റെ ശക്തിയാൽ ഈ ബലഹീനൻ ബലവാനായി മാറിയെന്നുള്ളതും, പോഷൻ ജ്ഞാനിയായി മാറിയെന്നുള്ളതും, ഏതുമില്ലാത്തവൻ സർവശക്തനായി മാറിയെന്നുള്ളതും ലോകം കാണണം, ലോകം അനുഭവിക്കണം, ലോകം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ യേശുവിങ്കിലുള്ള വിശ്വാസം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങളെ അറിയിക്കുമ്പോൾ ഈ വചനം ചിലർക്ക് കേട്ടിട്ട് അത് വളരെ പോഷത്വമായെന്ന് തോന്നുമായിരിക്കാം. എന്നാൽ ഹാലേലൂയ, ദൈവത്തിൻ്റെ മക്കൾക്ക് ഇത് അമൃതാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഇത് തേനിലും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ഏറിയതാണ്. കാരണം ഇതിൽ ശക്തിയുണ്ട്, ഇതിൽ വിടുതലുണ്ട്, ഇതിൽ സമാധാനമുണ്ട്, ഇതിൽ അനുഗ്രഹമുണ്ട്, ഇതിലെല്ലാം നന്മകളുമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തരവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നുവെന്ന്. അതെ, ക്രൂശിൻ്റെ വചനം, ഹാലേലൂയ, നശിച്ചു പോകുന്നവർക്ക് വെറും പോഷത്തരമായിരിക്കുന്നു. അതെ, പോഷന്മാരാണ് ഹാലേലൂയ ഈ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാതിരിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവരെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിന് അവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവം പോഷന്മാരെ തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി? ജ്ഞാനികളാക്കി മാറ്റുവാൻ. ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി? തൻ്റെ സർവശക്തിയുടെ അനുഗ്രഹം അവരിൽ പകർന്നു കൊടുക്കുവാൻ. ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, എന്തെങ്കിലും ആക്കി മാറ്റുവാൻ വേണ്ടിയാണ്. തിരുവേദന നമ്മളെ ഓർപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 17:6 ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രയേൽ ജനം വളരെയധികം ഭാരപ്പെട്ട് വേദനിച്ച് ഈ മരുഭൂ യാത്രയിൽ മുന്നേറുമ്പോൾ പ്രതീക്ഷകളൊക്കെ തകർന്ന് അവർ നിരാശയുടെ മധ്യത്തിലൊക്കെ ആയിരിക്കുമ്പോൾ 17 അതിൻ്റെ 6 നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജലത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. അതെ, മോശയോട് ദൈവം കൽപ്പിക്കുകയാണ്. വിശന്ന് വലഞ്ഞിരിക്കുന്ന, ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ദൈവജനത്തിന് അവരുടെ വിശപ്പും ദാഹവും അടക്കുവാൻ എന്തെങ്കിലും ലഭ്യിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവർ മരുഭൂമിയിൽ പിറുപിറുക്കും, മരുഭൂമിയിൽ അവർ പട്ടുപോയെന്ന് വരും. അവർക്ക് ദാഹജലം അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച മോശയോട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച മോശയോട്, എന്നെ നിന്ദിക്കുവാൻ ഈ മക്കളെ അനുവദിക്കരുതേ, ദൈവമേ അങ്ങേ നിന്ദിക്കുവാൻ ഈ മക്കളെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ച മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഹോറേബിൻ്റെ മുമ്പിൽ ഒരു പാറയുടെ മേൽ നിൽക്കും, ഹോറേബിൽ നിന്റെ മുമ്പാകെ ഒരു പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. മോശയുടെ കയ്യിൽ ഒരു വടി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ആ വടി കൊണ്ട് നീ പാറയെ അടിക്കണം, ഉടനെ ഈ പാറയിൽ നിന്നും ജലം വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് കൽപ്പിച്ചാൽ പോരായിരുന്നോ ഒരു നീരുറവയുടെ പൊട്ടി പുറപ്പെട്ടേനേമല്ലോ? ദൈവത്തിന് കൽപ്പിച്ചാൽ പോരായിരുന്നോ അവിടെ ഒരു അരുവി പൊട്ടി പുറപ്പെടുമായിരുന്നല്ലോ? ദൈവത്തിന് കൽപ്പിച്ചാൽ പോരായിരുന്നോ അവിടെ ഒരു നദി ഉണ്ടായനേമല്ലോ? ദൈവത്തിന് കൽപ്പിച്ചാൽ പോരായിരുന്നോ മന്നായേയും കാടപക്ഷിയെ ഒക്കെ നൽകിയ ദൈവത്തിന് ഒരു നിമിഷാർത്ഥം കൊണ്ട് ഹല്ലേലൂയ ആ ഇസ്രയേൽ മക്കളുടെ ദാഹത്തെ ശമിപ്പിക്കുവാൻ സാധിച്ചേനേമല്ലോ? ഏതെങ്കിലും രീതിയിൽ അവർക്കത് ചെയ്യാമായിരുന്നല്ലോ? ഹല്ലേലൂയ, ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഹല്ലേലൂയ ദൈവം ഈ പോഷത്വമായത് തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ദൈവം ഈ പണയത്തരമായത് തിരഞ്ഞെടുത്തു? തൻ്റെ ശക്തി അതിൽ തെളിയിക്കണം, തൻ്റെ ബലം അതിൽ തെളിയിക്കണം. പോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഒരു പാറയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ പാറയിൽ അടിക്കാൻ പറഞ്ഞു, ഹല്ലേലൂയ, അടിക്കാതെ തന്നെ കർത്താവിന് സൗരവും ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്താണ് ദൈവം ഈ പാറയെ തിരഞ്ഞെടുത്തത്? ഹല്ലേലൂയ, ആ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു. ആ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം തന്നെ താൻ അടിയേറ്റു.
ആ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. അവൻ മനുഷ്യന്റെ ദൃഷ്ടിയിൽ പോഷത്വമായി നമുക്ക് തോന്നിയേക്കാം, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒന്നുമല്ലാത്തതായി തോന്നിയേക്കാം, മനുഷ്യന്റെ ദൃഷ്ടിയിൽ വെറും മടയത്തരമായി തോന്നിയേക്കാം. അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന് ഒരു പാറയെ അടിക്കുവാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. ജ്ഞാനികൾ അങ്ങനെ ചിന്തിച്ചേക്കാം, താർക്കികന്മാർ അങ്ങനെ ചിന്തിച്ചേക്കാം, ബൈബിൾ സ്കോളേഴ്സ് ഹല്ലേലൂയ അങ്ങനെ ചിന്തിച്ച്, അങ്ങനെ ജ്ഞാനികളെന്ന് ചിന്തിച്ച് ദൈവത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചിലരുണ്ടായിരിക്കാം, അവരങ്ങനെ ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, അവൻ ഭോഷത്വമായത് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ തെളിയിച്ചു, ഇത് തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ്? ഈ പാറമേലടിക്കുമ്പോൾ പുറപ്പെടുന്ന ജലം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ പറയണം, എന്റെ ദാസനായിരിക്കുന്ന മോശയോടുകൂടി ദൈവത്തിന്റെ കരങ്ങളുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഒരു പാറയിൽ ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ജലം പുറപ്പെടുകയില്ല. അത് മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യൻ ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ച് ആ പാറമേൽ തട്ടിയാലും അടിച്ചാലും അതിൽ നിന്ന് ജലം പുറപ്പെടുകയില്ല. ദൈവം പാറയുടെ മേൽ അടിക്കാൻ പറഞ്ഞപ്പോൾ മോശ അത് ചെയ്തു. ഈ ജനം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മനസ്സിലാകണം ദൈവം ആരാണെന്നുള്ളത്. ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മനസ്സിലാകണം മോശ ആരാണെന്നുള്ളത്. താൻ തിരഞ്ഞെടുത്ത തന്റെ അഭിഷിക്തന്റെ മേൽ തന്റെ കരം കൂടെ ഉണ്ടെന്നുള്ളത് കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കണം. നേതൃത്വം വെറുതെ അല്ല എന്നുള്ളത് കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കണം. ഒരു നേതാവുണ്ടെങ്കിൽ അവന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെന്നുള്ളത് കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കണം. അവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതും ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടെന്നുള്ളതും കൂടെ ഉള്ളവർ മനസ്സിലാക്കണം. അതെ, അസംഖ്യമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനെ നയിക്കുവാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മോശയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ദൈവത്തിന്റെ ജനത്തിന് ഒരു അടയാളമായിട്ട് ദൈവം അത് നൽകി. ആ പാറയെ നീ അടിക്കാൻ കൽപ്പിച്ചു, മോശ അത് ചെയ്തു. മോശ അനുസരിക്കുന്നവനാ, മോശ ദൈവത്തിന്റെ സന്നിധി ചോദ്യം ചെയ്യാത്തവനാ, അവൻ ദൈവത്തെ അനുസരിക്കുന്നവനാ. കാരണം ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം അവൻ കണ്ടു. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നു. ആ തീയുടെ ശക്തി അവന്റെ മേൽ ഇറങ്ങി വന്നു. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ആരുമല്ലാതിരുന്ന മോശയെ ദൈവം തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പോഷത്വമായതിനെ ദൈവം തെരഞ്ഞെടുത്തു എങ്കിൽ ആ അടിക്കപ്പെട്ട പാറ മനുഷ്യരുടെ മുമ്പിൽ പോഷത്വമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ അത് വലിയ ജ്ഞാനത്തിന്റെ ഒരു ലക്ഷണമാണ്, ജ്ഞാനത്തിന്റെ ഒരു അടയാളമാണ്. പ്രിയമുള്ളവരെ, അതെ, നമുക്കറിയാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കർത്താവ് ഇസ്രായേൽ മക്കൾ മോശയോട് കൽപ്പിക്കുകയാണ്, കുഞ്ഞാടിനെ അറുത്ത്, ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിള മേലും കുറുമ്പടിയുടെ മേലും തളിക്കണം. ഈ രക്തം അടയാളം കാണുമ്പോൾ സംഹാരദൂതൻ ദൈവമക്കളുടെ ഭവനം വിട്ടൊഴിഞ്ഞു പോകുമെന്ന്. ഹല്ലേലൂയ. എന്തിനാണ് കുഞ്ഞാടിനെ അറക്കേണ്ടത്? എന്തിനാണ് രക്തം അവിടെ തളിക്കേണ്ടത്? ദൈവം സംഹാരദൂതനോട് കൽപ്പിച്ചാൽ പോരായോ? ഇസ്രായേൽ ജനത്തെ തൊടരുത്, അവരെന്റെ ജനമാണ്, എന്റെ വിളി കേട്ട് ഇറങ്ങി അബ്രഹാമിന്റെ മക്കളാണ്, അവർക്ക് യാതൊരു ദോഷവും നീ വരുത്തരുന്ന ദൂതനോട് കൽപ്പിച്ചാൽ പോരായോ? എന്തിന് ഈ ഒരു അടയാളം ചെയ്യുന്നു? എന്തിനിങ്ങനെ പോഷത്തരമായത് ചെയ്യുന്നു? എന്തിനൊരു ആടിനെ അറക്കുന്നു? എന്തിനൊരു ആടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിള മേൽ തളിക്കുന്നു, കുറുമ്പടികളുടെ മേൽ തളിക്കുന്നു? എന്തിന് ഈ പോഷത്തരമായത് ചെയ്യുവാൻ മോശ തുനിയുന്നു? ഇതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. കാരണം താൻ പോഷത്വമായ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ അറുക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. അവന്റെ രക്തം ചൊരിഞ്ഞ്, ഹല്ലേലൂയ, ആ രക്തത്തിന്റെ അടയാളം ഉള്ളിടത്ത് ഒരു ദുഷ്ടനും നോക്കുകയില്ല, ഒരു ദുഷ്ടനും തൊടത്തില്ല, ഒരു സംഹാര ദൂതനും അവന്റെ രക്തത്തിന്റെ 7 അയലത്ത് ചെല്ലുവാൻ സാധിക്കത്തില്ല. ആ രക്തം അടയാളമായിരിക്കുന്നത് കാണുമ്പോൾ ദുഷ്ടശക്തികൾ വിട്ടോടിപ്പോവും. ദൈവത്തിന്റെ മക്കൾക്ക് ഒരു സ്വർഗീയ സംരക്ഷണമുണ്ട്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് പോഷത്തരമായിരിക്കാം, മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഇത് ജ്ഞാനമില്ലാത്ത ഒരു പോഷത്തരമായിരിക്കാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ ഇതാ പോഷത്തരമായതിനെ താൻ തെരഞ്ഞെടുത്തിരിക്കുന്നു തന്റെ ജ്ഞാനമുള്ളിൽ നിറയ്ക്കുവാൻ വേണ്ടി. അറിയാം, വീണ്ടും നമുക്ക് സംഖ്യാപുസ്തകത്തിൽ തന്നെ 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മോശ താമ്ര സർപ്പത്തെ, പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തി. പാമ്പിന്റെ കടി ഏൽക്കുന്നവരെല്ലാം ഇതിനെ നോക്കുമ്പോൾ രക്ഷ പ്രാപിക്കും, ജീവൻ പ്രാപിക്കും. എന്താ ഇതിന്റെ കാര്യം? എന്തിനു വേണ്ടി മോശയോട് പറഞ്ഞു നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ അതിനെ ഉയർത്താൻ പറഞ്ഞത് എന്തിനാണ്? ഇതിലേക്ക് കടിയേക്കുന്നവരെ നോക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഈ കടിയേക്കുന്നവരെ അവളെ നിർത്തിക്കൊണ്ട് മോശയ്ക്കൊന്ന് പ്രാർത്ഥിച്ചാൽ പോരായോ? ദൈവത്തിനവരെ വിടുവിക്കാൻ സാധിക്കത്തില്ലേ? ദൈവത്തിനവരെ കടിക്കരുത് പാമ്പിനോട് കൽപ്പിച്ചാൽ പോരായോ? അല്ലെ, ഈ പാമ്പിനെ അങ്ങ് നശിപ്പിച്ചാൽ പോരായോ? ദൈവത്തിന് സകലവും സാധിക്കത്തില്ലേ? എന്തിനാണ് ദൈവം ഇത്ര ഭോഷത്തരമായ കാര്യം തിരഞ്ഞെടുക്കുന്നത്? എന്തിനാണ് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിക്കുന്നത്? ഇതിന് മെനക്കെടുന്നത് എന്തിനാണ്? എന്തിനാണ് ഇതിനെ ഒരു കമ്പിൽ ഉയർത്തുന്നത് എന്തിനാണ്? പ്രിയമുള്ളവരെ, പോഷത്തരമായിരിക്കുന്ന ഈ കാര്യം, അതിന്റെ പുറകിൽ ദൈവത്തിനൊരുദ്ദേശമുണ്ട്. കാരണം
എന്നെയും നിങ്ങളെയും ശത്രുവായിരിക്കുന്ന സാത്താൻ പാപത്തിന്റെ വിഷം കുത്തിക്കയറ്റിയപ്പോൾ ആ വിഷം മാറിപ്പോണമെങ്കിൽ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ഉയർത്തേണ്ടതാകുന്നു. ആ കാൽവരി ക്രൂശിലെ ആ കൊലക്കളത്തിലെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ കുരിശിൽ നമുക്ക് ശാപമായി തീർന്നവൻ തന്റെ രക്തമൊഴുക്കിയവൻ ആ കാൽഗുദ്ദായിൽ ഉയർത്തപ്പെട്ടപ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ പാപമാകുന്ന ആ വിഷത്തെ ഒഴിച്ചു കളയുവാൻ സ്വർഗത്തിലെ കർത്താവിന്റെ ഏകജാതനായ പുത്രൻ കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ടുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതിൽ സന്തോഷമുണ്ട്, അതിൽ രക്ഷയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പാകെ ഇത് ഭോഷത്തരമായിരിക്കാം, എന്നാൽ ദൈവത്തിന് എന്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്. മറ്റുള്ളവർക്ക്, നിരീശ്വരവാദികൾക്ക്, അജ്ഞാനവാദികൾക്ക്, ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ഇത് ഭോഷത്തരമായിരിക്കാം, എന്നാൽ ഇത് അത്ഭുതകരമായ ഒരു അടയാളമാണ് ദൈവം തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം മോശയോട് പറഞ്ഞു, വിച്ചള സർപ്പത്തെ ഉയർത്തുക, പോഷത്തരമായ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി പോഷത്തരമായ തിരഞ്ഞെടുത്തു? ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ഒരു പോഷനായിരിക്കാം, നീ നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ ആരുമല്ല ആയിരിക്കാം, പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ കരുതുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, പോഷത്തമായത് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളൊരു പോഷനായിട്ടായിരിക്കാം ഒരു മുറിയുടെ മൂലയിൽ ഇരുന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. നിങ്ങളൊരു പോഷനായതുകൊണ്ടായിരിക്കാം, എല്ലാവരും തള്ളപ്പെട്ടവനായതുകൊണ്ടായിരിക്കാം, നിങ്ങളിന്ന് വേദനിച്ച് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നു. ഇല്ല സഹോദര സഹോദരി, എഴുന്നേൽക്ക, ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്ക. നീ പോഷനല്ല, ദൈവത്തിന്റെ ശക്തി നിന്നെ നിറഞ്ഞിരിക്കുന്നു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം പോഷത്വമായത് തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞുവെന്ന്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞുവെന്ന്. നിങ്ങളുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കും, നിങ്ങളുടെ പാപങ്ങളെ അവൻ സൗഖ്യമാക്കും, ആ പാപ രോഗത്തിന്റെ അനുഭവം നിങ്ങൾ നീക്കിക്കളയും. മനസ്സിനെ നിങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക, സമാധാനം നിങ്ങൾക്കുണ്ടാവും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന ചിലരും ഞാനൊരു ഭോഷനാണ്, ഞാനൊരു മണ്ടനാണ്, എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് മനസ്സ് തകർന്ന് വേദനിച്ച് ലോകത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവാം ദൈവമേ, അവരുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ ഇപ്പോൾ, അങ്ങയുടെ ശക്തിയെ ഇപ്പോൾ അയക്കണമേ. ഇപ്പോൾ തന്നെ അവരുടെ മനസ്സിനെ സൗഖ്യമാക്കണമേ. ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തെ സൗഖ്യമാക്കണമേ. ദൈവം പോഷത്വമായതിനെയാണല്ലോ തിരഞ്ഞെടുത്തത്. അതേ, ഞങ്ങൾ ലോക മനുഷ്യരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആ അടിക്കപ്പെട്ട പാറ പോഷത്വമായ ഒന്നാണ്, ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയത് പോഷത്വമായ ഒന്നാണ്, ആ താമര സർപ്പത്തെ ഉയർത്തിയത് പോഷത്വമായ ഒന്നാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പുറയിൽ അങ്ങയ്ക്ക് ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ, അവരെ പോഷൻ എന്ന് പറഞ്ഞ് മുദ്ര കുറ്റി മാറ്റിയിരിക്കുമ്പോൾ അവരെക്കുറിച്ച് അങ്ങേക്ക് ഒരു പദ്ധതി ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ വാലല്ല തലയാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ ദേശത്ത് മാനിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വംശങ്ങൾ അവരിൽ നിന്നുണ്ടാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരെ മാനിക്കണമേ. നിന്നാ പാത്രമായിരിക്കുവാൻ അല്ല അവരെ വിളിച്ചിരിക്കുന്നത്. എഴുന്നേറ്റ് അവർ പണിയട്ട് കർത്താവേ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മക്കൾ ഉണ്ടാകട്ടെ കർത്താവേ. ഇപ്പോൾ തന്നെ അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടട്ടെ. രോഗം അതിന്റെ വേദനയിലായിരിക്കുന്ന സഹോദര സഹോദരി, നീ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരിക. ലോകം പറഞ്ഞിട്ടുണ്ടായിരിക്കാം നീ സൗഖ്യമാകരുത്, എന്നാൽ യേശു ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കുന്നു. നീ കടഭാരത്തിലും ഞെരുക്കത്തിലുമായിരിക്കാം, എന്നാൽ യേശു ഇതാ നിന്നെ വിട്ടുവെക്കുകയാണ്. നിന്റെ കടഭാരത്തെ അവൻ നീക്കുകയാണ്, നിന്റെ ഞെരുക്കത്തെ മാറ്റി അവൻ വിശാലതയിലേക്ക് കൊണ്ടുവരികയാണ്. നിന്നെ അവൻ സ്നേഹിക്കുന്നു. ലോകത്തിൽ ആരും നിന്നെ സ്നേഹിക്കാനില്ലായിരിക്കാം. പണക്കാരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അവർ മിടുക്കരെന്ന് കരുതി അവര് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ പോഷനായ നിന്നെ ദൈവം സ്നേഹിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. നസറായനായ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. നസറായൻ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കുക. അഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ ഉള്ളിൽ കത്തട്ടെ. കർത്താവിൻ്റെ വചനമായി നീ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അപ്പച്ച അവിടുന്ന് അത് ചെയ്തിരിക്കാൻ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു എങ്കിൽ ഇതിവിടെ കൊണ്ട് തീരുന്നില്ല. അവൻ തിരഞ്ഞെടുത്തത് ബലഹീനമായതിനെയും തിരഞ്ഞെടുത്തു, ഒന്നുമല്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. അടുത്ത എപ്പിസോഡിൽ അത് കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ വരിക. ദൈവത്തിൻ്റെ വചനം അടുത്ത ആഴ്ച നമുക്ക് ശ്രവിക്കാം. അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത ദൈവം വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. എന്തിന് ബലഹീനമായതിനെ തിരഞ്ഞെടുത്തുവെന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നാം കൂടി വരുന്നതിനും വരെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തൻ്റെ രക്തക്കോട്ടയിൽ നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സിസ്റ്ററിന്റെ പേരെന്താണ്? എന്റെ പേര് ആലീസ്. ആലീസ്, എവിടെയാ വീട്? കുറിയന്നൂര്. കുറിയന്നൂർ സ്വദേശിയായിരിക്കുന്ന ആലീസ് ഇന്ന് തനിക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്തത് എന്ന് പറയുവാൻ, നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ ആലീസ് ഇപ്പോൾ നിങ്ങളോട് തന്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്തത് എന്നുള്ളത് പ്രസ്താവിക്കാൻ പോവുകയാണ്. എന്താണ് ദൈവം ചെയ്തത് ജീവിതത്തിൽ? ദൈവം അസാധാരണമായിട്ട് ചെയ്തത്, എനിക്ക് ദൈവം ഒരു അതിഭയങ്കരമായ ഒരു വിടുതല്, വലിയൊരു വിടുതൽ എനിക്ക് ദൈവം തന്നു. ഒരു സൗഖ്യം തന്നു. അത് ആ സാക്ഷ്യം കരയേറ്റുവാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സാക്ഷ്യം പറയുമ്പോൾ അനേകർക്ക് അത് അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കുന്നുണ്ടോ? അതെ, ദൈവം എല്ലാ ഈ സാക്ഷ്യം കേട്ടിട്ട് ഇതുപോലെ വേദനപ്പെടുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ദൈവം സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം മതിയായതാ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ദൈവം ജീവിതത്തിൽ ചെയ്തത്? ദൈവം ചെയ്തത് എനിക്ക് കഴിഞ്ഞ 2015 മെയ് മാസത്തിൽ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇടത്തുവശത്ത് ഒരു മുഴയായിട്ട് കണ്ടു. ആ മുഴ കണ്ടിട്ട് ഞാൻ അത് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നടന്നു, എന്നാലും അത് മാറിയില്ല. അങ്ങനെ കാണത്തക്ക രീതിയിലുള്ള വലിയ മുഴയായി. അതെ അതെ, നല്ലൊരു മുഴയായിട്ടാണ് കണ്ടത് ആ മുഴ. ഞാൻ അതും കൊണ്ട് 2 ആഴ്ചയോളം അങ്ങനെ നടന്നു. ആശുപത്രിയിൽ കാണിച്ചു? ഇല്ല, കാണിച്ചില്ല. ആശുപത്രിയിൽ പോകാതെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എസോസ് മിഷൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ കടന്നുപോയി. അവിടെ കടന്നു പോയപ്പോൾ ആ പോകുന്നതിന് അല്പം മുമ്പ് മുതലേ ഈ മുഴ ആ ഭാഗം എനിക്ക് അങ്ങ് അതിഭയങ്കര വേദനയായിരുന്നു. ആ വേദന എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ അവിടെ പോയി, എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, കർത്താവേ നിൻ്റെ നാമത്തിലാണ് ഞാൻ പോകുന്നത്, നീ എനിക്ക് വിടുവിക്കാൻ മതിയായവനെന്ന് ആ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി. അവിടെ പോയിരുന്നു ആ പ്രാർത്ഥനാ സമയത്ത് ഡോക്ടർ തോമസ് മാത്യു അവിടെ എഴുന്നേറ്റ് പിന്നെ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നെ ആരാധിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ രോഗിയായിട്ടിരിക്കുന്ന ഒരാൾ വളരെ വേദനയിൽ ഭാരത്തിലിരിക്കുന്നു, ആ ആൾക്ക് ദൈവം ഇപ്പോൾ വിടുതൽ സൗഖ്യം കൊടുക്കുന്നു. വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ അത് പറഞ്ഞു. അതെ, ഇപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കരം അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ആ വചനം അന്നേരം സൗഖ്യമാക്കുന്ന ഒരു വചനമായിരുന്നു അന്ന് അവിടെ പ്രസംഗിച്ചത്. ആ വചനം കേട്ട് ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞു വിശ്വസിച്ചു, എന്നെയും ഈ വചനം അയച്ച് ദൈവം സൗഖ്യമാക്കി, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് വിശ്വസിച്ചു, കർത്താവിൽ വിശ്വസിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം എല്ലാവരും ആരാധനയ്ക്കായിട്ട് എഴുന്നേറ്റപ്പോൾ ഞാനും എഴുന്നേറ്റ് നിന്നു. ആരാധന സമയത്ത് എനിക്ക് ആ വിടുതൽ സൗഖ്യം ലഭിച്ചത്. ആരാധിച്ച് പകുതി ഭാഗമായപ്പോൾ നല്ല ശക്തിയായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം സംഭവിച്ചത് ഞാൻ കൈ വെച്ച് നോക്കിയപ്പോൾ അവിടെ എന്തോ ആ വേദന പെട്ടെന്ന് അങ്ങ് മാറിയ പോലെ അങ്ങ് തോന്നി. അങ്ങ് പെട്ടെന്ന് ആ വേദന ഇല്ലാത്ത പോലെ, അതെന്തോ പറ്റിയ ഇപ്പൊ കൈ തൊട്ട് നോക്കിയപ്പോ ആ മുഴ കാണുന്നില്ല. അവിടെ ആ മുഴയായിട്ട് കാണുന്നില്ല. അവിടുന്ന് ഞാൻ പിന്നെ വീട്ടിൽ ചെന്നാ എല്ലാം ക്ലിയറായിട്ട് നോക്കിയപ്പം ഒട്ടുമില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുപോലും അറിയാനില്ല. ദൈവം അതി അത്ഭുതകരമായിട്ട്
ഒരു വിടുതൽ തന്നു. SOS മിഷന്റെ ആ പ്രാർത്ഥനയിൽ അനേകർക്ക് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ ദൈവം നിങ്ങൾക്കും മതിയായവനാ. സ്തോത്രം, ഹല്ലേലൂയ. നോക്കുക, വളരെ പ്രകടമായ ഒരു മുഴയുമായിട്ടാണ് സഹോദരി മീറ്റിംഗിൽ കടന്നു വന്നത്. അതായത് സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ട്, മീറ്റിങ്ങിന് വരാതെ തിരിച്ചു പോയാൽ പോലും എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിൽ എത്തിച്ചു. കാരണം പിശാച് നമ്മുടെ അനുഗ്രഹത്തെ എപ്പോഴും തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അവിടെ ഒരു വ്യക്തിയോടുള്ള വിശ്വാസമല്ല, സർവശക്തനായ ദൈവത്തോടുള്ള ആ വലിയ പ്രതിബദ്ധതയും വിശ്വാസവും, ദൈവത്തിന്റെ വചനത്തോടുള്ള ആർത്തി, അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയിൽ അവിടെ കടന്നു വന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു, വചനത്തിന്റെ ശക്തി ആ മുഴയിൽ ഇറങ്ങി വന്നു. വളരെ പ്രകടമായിട്ടുണ്ടായിരുന്ന മുഴയാണ്. പക്ഷെ ദൈവവചനം ശ്രവിക്കുമ്പോഴും അവിടെ ശുശ്രൂഷ നടക്കുമ്പോഴും ഒക്കെയും അവിടെ വേദനയോടുകൂടി പൊളഞ്ഞുകൊണ്ടിരുന്ന ആ അനുഭവം ഒരു നിമിഷം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരസ്പർശം ഉണ്ടായി പൂർണ്ണമായും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഈ സാക്ഷ്യം പ്രിയ മകളിൽ കൂടി നിങ്ങൾക്ക് കേൾക്കാനിടയായത് അത്യത്ഭുതകരമായ ഒന്നാണ്. ദൈവത്തിന് ഞാൻ സകല മഹത്വവും കരയറ്റുകയാണ്. സ്പെഷ്യൽ കൂടി അനേകർ ഇങ്ങനെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടും. അതിനായിട്ടാണ് ദൈവം ഇന്ന് സഹോദരി ആലീസിനെ ഈ സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ അയച്ചത്. ഗോഡ് ബ്ലെസ് യു.